നമസ്കാരം സുൽത്താന മറിയുമ്മ അന്തരിച്ചു രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു മദ്രാസ് പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന പരേതനായ ഓഫീസർ ആലിപ്പി പരേതനായ ഭർത്താവ് മദ്രാസ് പോർട്ട് സൂപ്രണ്ട് ആദിരാജ അബ്ദുൽ ആദിരാജ നസീമ ആദിരാജ ന എന്നിവർ മക്കളാണ് മുപ്പത്തി ഒൻപതാമത്തെ ഭരണാധികാരി സുൽത്താൻ അറക്കൽ ആദിരാജ ഫാത്തിമ മുത്തുബീബിയുടെ വിയോഗത്തെ തുടർന്നാണ് മറിയുമ്മ അധികാരം ഏറ്റെടുത്തത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തി ലോകചരിത്രത്തിൽ സ്ഥാനം നേടിയ അറക്കൽ രാജവംശത്തെ ഭരണാധികാരിയായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അറക്കൽ ഭരണാധികാരി അറക്കൽ മ്യൂസിയത്തിന്റെ രക്ഷാധികാരി കൂടിയായിരുന്നു കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ ആദ്യകാലം മുതൽക്കേ തന്നെ അറക്കൽ രാജവംശത്തിന്റെ അധികാര കൈമാറ്റം നടക്കുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് തറവാട്ടിലെ ഏറ്റവും മൂത്ത പുരുഷനോ സ്ത്രീക്കോ ആണ് അധികാരം അധികാരം ലഭിക്കുന്ന പുരുഷന് ആലി രാജ എന്നും സ്ത്രീക്ക് അറക്കൽ ബീവി എന്നുമാണ് സ്ഥാനപ്പേര് മുപ്പത്തി ഒൻപതാമത്തെ ഭരണാധികാരി സുൽത്താൻ അറക്കൽ ആദിരാജ ഫാത്തിമ മുത്തുബീവിയുടെ വിയോഗത്തെ തുടർന്ന് മറിയുമാ ഭരണാധികാരിയായി പൂർവികർ പാലിച്ചതുപോലെ തന്നെ നീതിപൂർവം പ്രവർത്തിക്കാനും മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനും അവർക്ക് സാധിച്ചു അരയ്ക്കൽ ചരിത്ര മ്യൂസിയത്തിന്റെ രക്ഷാധികാരിയായും സിറ്റി ജുമാത് പള്ളി ഉൾപ്പെടെ നിരവധി പൈതൃക സ്ഥാപനങ്ങളുടെയും ഉന്നതാധികാരിയായി അവർ പ്രവർത്തിച്ചു അറക്കൽ മ്യൂസിയം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര സ്മാരകമാക്കുന്നതിന് രക്ഷാധികാരി എന്ന നിലയിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് പുരുഷനായാലും സ്ത്രീയായാലും രാജവംശത്തിന് നായകത്വം ഏൽക്കുക എന്നതും ഈ മുസ്ലിം രാജവംശത്തിന്റെ സവിശേഷതയായി നിലനിൽക്കുന്നു ഇത്തരത്തിൽ അറക്കൽ രാജവംശത്തിന്റെ പല ഘട്ടങ്ങളിലും സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഭരണം തുടർന്ന് മൂത്ത അംഗം സ്ത്രീയാണ് എങ്കിൽ പോലും അവർക്കാണ് രാജ്യധികാര ചുമതല അവരെ വലിയ ബീവി എന്നാണ് വിശേഷിപ്പിക്കുന്നത് സുൽത്താന അറക്കലിന്റെ ഭരണാധിപ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധകാലങ്ങളിൽ അവർ നിർണായക നേതൃത്വം വഹിച്ചു സൈന്യങ്ങളുടെ നേതൃത്വവും ദൈനംദിന ഭരണവും അവരുടെ ഭർത്താവായ ആലി രാജാവിനായിരുന്നു അറക്കൽ രാജവംശത്തിലെ സ്ഥാപകൻ മുഹമ്മദ് അലി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് തുടർന്ന് കുഞ്ഞിമൂസ എന്നിവരും പിന്തുടർച്ചാവകാശങ്ങളായി നാലാം നൂറ്റാണ്ടിന്റെ ആദ്യ ദിശയിലാണ് കണ്ണൂരിലെ അറക്കൽ രാജവംശം സ്ഥാപിതമായത് കോലത്തിരിയുടെ കപ്പൽപടയുടെ അധിപതി രാമന്തളി അരയൻകുളങ്ങര നായർ തറവാട്ടിലെ ഒരു വ്യക്തി ഇസ്ലാം മതത്തിൽ ചേർന്ന് മുഹമ്മദ് അലി ആയി തീരുകയും ഒരിക്കൽ അദ്ദേഹം ഏഴിമലപ്പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കെ നടുപ്പുഴയിലെത്തിയ ഒരു കോലത്തിരി തമ്പുരാട്ടി മുങ്ങി താഴ്ന്നത് കണ്ടുവെന്നും പുഴിൽ ചാടി തമ്പ്രാട്ടിയെ രക്ഷിക്കുകയും ചെയ്തിരുന്നു പുഴയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന തന്നെ രക്ഷിച്ച യുവാവിന് തമ്പ്രാട്ടി വിവാഹം കഴിക്കാൻ നിർബന്ധം പിടിക്കുകയും കോലത്തിരി രാജാവ് തന്നെ മമ്മാളിക്ക് തമ്പ്രാട്ടിയെ വിവാഹം കഴിക്കാൻ അനുമതി നൽകുകയും ചെയ്തു അങ്ങനെ ഉത്ഭവിച്ചതാണ് അറക്കൽ രാജവംശം എന്താണ് ഐതിഹ്യം